സാമ്പത്തിക സംവരണത്തിലെ സുപ്രീം കോടതി വിധി പ്രധാന ചർച്ചാ വിഷയമാക്കി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ബുധനാഴ്ച ചേരും ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടക്കൊഴിഞ്ഞു പോക്ക് ആരംഭിച്ചിട്ടുണ്ട് ബൽറാം തുടരുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം ഗുജറാത്തിലെ ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണോ പാർട്ടി വിടുന്നത് അതോ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഇടത്തട്ടിലുള്ള നേതാക്കളാണോ വിജയകുമാർ ഗുജറാത്തിൽ കോൺഗ്രസ് നാൽപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർമാർ അടക്കമുള്ളവരാണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇതിൽ ആറ് കൗൺസിലർമാർ അടക്കമുള്ളവർ കൊഴിഞ്ഞു പോയിരിക്കുന്നു ഏതാണ്ട് പതിനെട്ടോളം നേതാക്കൾ ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രം പോയി എന്നുള്ളതാണ് സമാനമായ സാഹചര്യം ഉണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഭരത് സിംഗ് സോളങ്കിക്കെതിരെ മഷിയേറെ കരിമഷിയേറെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ഇത്തവണ ചർച്ചയാകുന്നുണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഭരണവിരുദ്ധ വികാരം ഇളക്കുന്നതിനായി അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പാലം തകർന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏറ്റവും പുതിയതായി സുപ്രീം കോടതിയുടെ സംവരണ വിഷയത്തിലുള്ള വിധി വലിയ ചർച്ചയായി മാറുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഗുജറാത്തിന് ഏറ്റവും സ്വാധീനമുള്ള പട്ടേദാർ സമുദായം അവർ ഈ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് തങ്ങളുടെ പ്രക്ഷോഭം ഗുണം ചെയ്തു എന്നുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഹാർദിക് പട്ടേൽ ഉൾപ്പെടെയുള്ള പട്ടേദാർ പ്രക്ഷോഭ നേതാക്കൾ ഇത് പരമാവധി പ്രചരണമാക്കി മാറ്റുവാനാണ് ബി ജെ പിയുടെ ശ്രമം അതേസമയം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനോ അതിന് അംഗീകാരം നൽകുന്നതിനായി ബുധനാഴ്ച ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും ജെ പി നദ്ദ ഹിമാചലിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഈ ചേരുക ഇതോടുകൂടി മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമാകും രണ്ട് ഘട്ടമായാകും ബി ജെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നുമാണ് അറിയാൻ കഴിയുന്നത് വിജയകുമാർ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ആയുധം അത് സംവരണ വിധിയാണ് അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാക്കുന്നത് ബി അത് വലിയ തോതിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്